നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 13 എന്താ പറഞ്ഞിരിക്കുന്നത്? ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യാം, ആ മെട്രിക്സിന് ഒരു പേര് കൊടുക്കാം. എ ഇസ് ഈക്വൽ ടു 2 - 3 - 1 - 2. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ആ മെട്രിക്സിന്റെ ഇൻവേഴ്സ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്യാം, എ ഇസ് ഈക്വൾ ടു ഐ എ എന്ന് ചെയ്യാം. അപ്പൊ എ എന്ന് പറയുന്നത് എന്താ, 2 - 3 - 1 - 2. ഐ എന്ന് പറയുന്നത് എന്താണ്, 1 - 0 - 0 - 1. എന്താ ചെയ്യേണ്ടത്, അതേപോലെ തന്നെ എടുത്ത് എഴുതാം. ഇനി അതിനുശേഷം നമുക്ക് എന്താ വേണ്ടത്, ഈ 2-നെ അതിൽ നിന്ന് എന്താക്കണം, 1 ആക്കണം. അപ്പൊ എന്താ ചെയ്യാം, R1 - 2 R1 - 2. അപ്പൊ എന്ത് വരും, 1 - 3 - 2. R1 മാത്രമാണ് എന്ത് വരുന്നത്, ചേഞ്ചസ് വരുന്നത്. ഇവിടെ എന്ത് വരും, 1 - 2. ഇവിടെ എന്ത് വരും, 0 എന്ന് വരും. ഇവിടെ R2-നെ അതേപോലെ തന്നെ എടുത്ത് എഴുതാം, -1 - 2 - 0 - 1. ഇനി എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഇവിടെ 0 ആക്കണം. അപ്പൊ ഇവിടെ 0 ആക്കണമെങ്കിൽ R2 - R1 എന്നാണ് വരുന്നത്. അപ്പൊ എന്തുണ്ടാവും ഇവിടെ, 1 - 3 - 2. ഇവിടെ എന്തുണ്ടാവും, -1 - 1 എന്ന് പറയുന്നത് 0 ആകും. 2 - 3 - 2 എന്ന് പറയുന്നത് 4 - 3 - 2, അതായത് 1 - 2 എന്ന് വരും. ഓക്കെ, ഇതെന്താ പറയുക, 0 + നോക്കുക, R1-നെ നമ്മൾ അതേപോലെ തന്നെ എടുത്ത് എഴുതാം. R2-ൽ എന്താ പറയുക, 0 + 1 - 2 എന്ന് പറയുന്നത് 1 - 2, 1 + 0 എന്ന് പറയുന്നത് 1 അല്ലേ. ഇനി എന്താ ചെയ്യേണ്ടത്, ഇനി ഇയാളെ എന്താക്കണം, 1 ആക്കണം. ഇയാളെ 1 ആക്കാനായിട്ട് എന്താ ചെയ്യാം, R2 - R2 / 1 - 2, അതായത് എന്താണ്, 2 R2 ആണെന്നാണ് അതിൻ്റെ മീനിങ്. 2 R2. അപ്പൊ എന്താണ്ടാവുക ഇവിടെ നോക്കാം, ഇവിടെ 1 R1-ന് പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും ഇല്ല. അപ്പൊ അത് അതേപോലെ തന്നെ എടുത്ത് എഴുതാം, 1 - 2 - 0. ഇവിടെ എന്ത് വരും, എ വരും. ഇനി നമ്മൾ 2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ എന്ത് വരും, 2 - 0 - 0. 2 - 1 - 2 എന്ന് പറയുന്നത് 1. 2 - 1 - 2 എന്ന് പറയുന്നത് 1. 2 - 1 എന്ന് പറയുന്നത് 2 എന്നാണ് വരാം. ഈ അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്, ഇയാളെ 0 ആക്കണം. -3 - 2-നെ എന്താക്കണം, 0 ആക്കണം. അപ്പൊ എന്താ വരാം, R1 - 2 R1 + 3 - 2 R2 എന്നാണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ R1 നോക്കിയാൽ വരുന്നത് -1 വരുന്നുണ്ട്, -3 - 2 വരുന്നുണ്ട്, 1 - 2 വരുന്നുണ്ട്, 0 വരുന്നുണ്ട്. അപ്പൊ എന്ത് വരും, 1 - 3 - 2 1 - 2 0 + എന്ത് വരും, 3 - 2 R2 ആണ്. 3 - 2 3 - 2 3 - 2 3 - 2. R2 എന്ന് പറയുന്നത് എന്താണ്, 0 1 1 2, അതായത് നമുക്ക് എന്ത് കിട്ടും, 1 കിട്ടും. ഇവിടെ എന്താ വരാ, 0 എന്ന് വരും. ഇവിടെ എന്താ വരുന്നത്, 4 - 2 = 2 എന്ന് വരും. ഇവിടെ എന്ത് വരും, 3 എന്ന് വരും. അപ്പൊ സോൾവ് ചെയ്യാം, ഇപ്പൊ എന്താ കിട്ടാം, 1 - 0 - 0 - 1 = വേറെ എന്താ വരുന്നത്, 2 - 3, ഇവിടെ 1 - 2. ഓക്കെ, അപ്പോ നമ്മുടെ എ ഇൻവേഴ്സ് എന്ന് പറയുന്ന ആൻസർ എന്തായിരിക്കും, എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു 2 - 3 - 1 - 2 ആയിരിക്കും നമുക്ക് എന്ത് കിട്ടാം, സൊല്യൂഷൻ ആയിട്ട് വരും. ഓക്കെ, താങ്ക് യു.